പെട്ടെന്ന് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നൈട്രജൻ വളം കൊടുക്കാൻ പാടില്ല, പിന്നെ അതിന് കായ് പിടിക്കാനുള്ള ടെൻഡൻസി കുറയും, നല്ല വളർച്ചയായിരിക്കും ഉണ്ടാകുക നൈട്രജൻ വളം കൊടുക്കുക. ഹലോ, ഡി ജി എസ് പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുൻപ് തക്കാളിയുടെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം വളർന്ന് ഈ ലെവലിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ആദ്യഘട്ടത്തിൽ പച്ചച്ചാണകവും പിണ്ണാക്കും കൂടി പുളിപ്പിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വളർച്ച തന്നെയാണ് ഈ കാണുന്നത്, നല്ല കരുത്തോടു കൂടി തന്നെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ രണ്ടാമതായിട്ട് ഒരു വളം കൂടി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്കാണ് അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ചാണകം ഉണക്കിയെടുക്കുമ്പം ഇതൊരിക്കലും വെയിലത്തിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടി പാടില്ല, കാരണം ചെറിയ തണലത്ത് വേണം ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ധാരാളം സൂക്ഷ്മാണുക്കളുണ്ട്, അത് ചെടികൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണക്കിയെടുക്കുമ്പോൾ വെച്ചാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി നടുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി രണ്ടാമതായിട്ട് ഇതുപോലെ പച്ചമുളകാണ് നടാൻ പോകുന്നത്. പച്ചമുളക് മാത്രമല്ല, നമ്മൾ കേബേജിൻ്റെ തൈയും കൂടി നടുന്നുണ്ട്. ഇപ്പോൾ തക്കാളിക്ക് ചെയ്യുന്ന അതേ വളപ്രയോഗം തന്നെയാണ് ഉള്ളത്. അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ എല്ലുപൊടിയാണ് ഉപയോഗിക്കുന്നത്. എല്ലുപൊടി എല്ലുപൊടി ഒരു അതായത് ചിത്രമില്ലാതാണ്. കടലപ്പിണ്ണാക്കിൽ 7 മുതൽ 8% വരെ നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ 2%, പിന്നെ പൊട്ടാഷ്യം 2% വെക്കണം. പൂവിടുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നൈട്രജൻ വളം കൊടുക്കാൻ പാടില്ല, പിന്നെ അതിന് കായ് പിടിക്കാനുള്ള ടെൻഡൻസി കുറയും, നല്ല വളർച്ചയായിരിക്കും ഉണ്ടാകുക നൈട്രജൻ വളം കൊടുത്തു കഴിഞ്ഞാൽ. അതുപോലെ നമ്മൾ വേപ്പും പിണ്ണാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേപ്പും പിണ്ണാക്കിൽ 5% നൈട്രജനാണ്. അതുപോലെ തന്നെ പൊട്ടാഷ് 2%, ഫോസ്ഫറസും ഏകദേശം 2% തന്നെ വരും. പിന്നെ വെച്ചാൽ ഏതായാലും പിണ്ണാക്കിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞേക്കാം. പിന്നെ ഈ തേങ്ങ പിണ്ണാക്ക് ഉപയോഗിക്കുന്നുണ്ട് ചില ആൾക്കാർ. തേങ്ങ പിണ്ണാക്കിൽ 3% നൈട്രജൻ വരുന്നില്ല. അതുപോലെ തന്നെ 1.5 പൊട്ടാഷ്യം ഈ ഫോസ്ഫറസും വരും. അപ്പോൾ തക്കാളിക്ക് തൈക്ക് ഇനി കടലപ്പിണ്ണാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കടലപ്പിണ്ണാക്ക് നല്ല രീതിയിൽ പൊടിച്ച് ചെറിയ മഴയുള്ളതുകൊണ്ട് തന്നെ ഇത് ലയിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഇട്ട് ചെയ്യുന്നു ഇട്ട് കൊടുക്കുക. ഈ ഗ്രോ ബാഗിൻ്റെ സൈഡിലൂടെ അടുപ്പിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. സാധനം കടലപ്പിണ്ണാക്ക് ചെറിയ ചൂടുണ്ടാകാൻ സാധ്യതയുണ്ട്, സാധ്യതയല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ടെറസിൻ്റെ മുകളിൽ കൃഷി ചെയ്യുമ്പം പച്ചമുളക്, തക്കാളി, വഴുതന, വെണ്ടക്ക ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നല്ല, നമ്മൾ ചെയ്യുന്ന രീതി കാണിക്കുന്നത് മാത്രം. വളം ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല, ചെടിക്ക് ആവശ്യമുള്ള വളം മാത്രമേ ചെടി വലിച്ചെടുക്കുകയുള്ളൂ. നമ്മൾ എത്ര വിലപിടിപ്പുള്ള വളം വാരിയിട്ടാലും ചെടിക്ക് സൂര്യപ്രകാശം കൃത്യമായ രീതിയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് ഒരിക്കലും ചെടി തരാൻ പോകുന്നില്ല. അതുപോലെ കായ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ വളം കൊടുക്കണം, എന്നാൽ നല്ല രീതിയിൽ തന്നെ കായ വലിപ്പം വെക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പച്ചമുളകിൻ്റെ തൈയുണ്ട്, അപ്പോൾ അതും ഇതുപോലെ നട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അടിവളമായിട്ട് നമ്മൾ എല്ലുപൊടിയും കരിയിലയും മറ്റും മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ചേർത്തുകൊണ്ട് നമ്മൾ തൈ ഇതുപോലെ നട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഇപ്പോൾ ഇതാ ട്രയിലെ വളം മൊത്തം വലിച്ചെടുത്തുകൊണ്ടാണ് അവർ ലൈറ്റ് മഞ്ഞ കളറായിട്ട് വരുന്നത്, നൈട്രജൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ചാണകപ്പൊഴിയിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇനിയിത് പച്ചപ്പോടുകൂടി നല്ല കരുത്തായിട്ട് വളരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ പൂവിടുന്ന സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാരം കുറച്ച് ഇട്ട് കൊടുക്കണം. അത് പൊട്ടാഷ്യൻ്റെ കണ്ടൻറ്റ് ഇനി ആവശ്യമാണ്. അടുപ്പിൽ നമ്മൾ വിറകിലും കത്തിച്ച ചാരമല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത്, ഈ കരിയിൽ ഉണക്കിയിട്ട് കത്തിച്ച ചാരമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ വിറക് വലിയ വലിയ വിറക് ഇതെല്ലാം കത്തിച്ചത് ഈ തെങ്ങ് അങ്ങനെയുള്ള കൃഷിക്കായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഏകദേശം അധികം വേണ്ട, ഒരു വലിയ ടേബിൾ സ്പൂൺ മതി, ഒരു ഏകദേശം ഇത്ര പോരം മതി, അധികം ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് വേരിന് കൊള്ളാത്ത കുറച്ച് വിട്ടിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം, വേരിനടുപ്പിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇനിയുള്ള പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ള ഈ ഇലകൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഞെരടാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തടിച്ച തണ്ടിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ചെറിയ തെഴുത്ത് വന്നിട്ടുണ്ടാവും, അപ്പോൾ ഇത് കായ പിടിക്കാൻ സാധ്യത ഇല്ലാത്തതാണ്. അതുപോലെ ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഈ ഇല കട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പോകുന്ന വളവും മറ്റു ന്യൂട്രിയൻസും മുകളിലേക്ക് കടത്തി വിടും, അപ്പോൾ ഇതിൻ്റെ കായക്ക് നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആഹാരം, വായു, ജലം അതാണ് മെയിനായിട്ട് നമ്മൾ പറയുക. അപ്പോൾ അതുപോലെ തന്നെ സസ്യങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണവും വായുവും ജലവും മാത്രം പോരാ, അപ്പോൾ നമ്മളെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. അതായത് ഒന്ന് കൂടിപ്പോകാനും പാടില്ല, അപ്പോൾ നോർമലായിട്ടുള്ള സ്റ്റേജ്. അത് മാത്രമല്ല മറ്റുള്ള ഘടകങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മൂന്ന് പ്രാഥമിക മൂലകങ്ങൾ കൂടാതെ നമുക്ക് ചെടികൾക്ക് ഈ ബോറോണ്, സിങ്ക്, മഗ്നീഷ്യം അങ്ങനെയുള്ള കുറേ മൂലകങ്ങൾ ആവശ്യമാണ്. 10-20 മൂലകങ്ങൾ ചെടികൾക്കുണ്ട്. അത് മണ്ണിലുണ്ടായിരിക്കും. ഈ എല്ലുപൊടി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഗ്നീഷ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള സിങ്ക് അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം ഇത് ആനക്കൊമ്പം വേണ്ടാന്ന് വെറുതെ അല്ല പറയുന്നു, ഭയങ്കര കൊമ്പ് പോലെ തന്നെ പെട്ടെന്ന് മൂത്ത് പോകും. ഇത് ഒരു 4 വലിപ്പമാകുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് മൂത്തിട്ട് ഇതൊന്നും കൊള്ളൂല. പൊട്ടിക്കട്ടെ, വെണ്ടക്കര ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ മൂത്തിനോ എന്നില്ല അറിയാൻ പറ്റും. ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഷെയർ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, അത്ര വലിയ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ കായ്കൾ ഇങ്ങനെ നിറഞ്ഞ് പിടിച്ചിട്ട് ഇണയിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.